പ്രിയമുള്ള കുട്ടികളെ, ഒരു പുതിയ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രിഗണോമെട്രി, ത്രികോണമിതി. പേജ് 114 പ്രോബ്ലംസാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ മുതലുള്ള ഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക, സ്ക്രീനിൽ നോക്കുക. വട്ട് ഈസ് ദി സർക്കം റേഡിയസ് ഓഫ് എൻ ഇക്വിലേറ്റർ ട്രയാങ്കിൾ ഓഫ് സൈഡ് 8 സെൻറ്റിമീറ്റേഴ്സ്. വശങ്ങളുടെ നീളം 8 സെൻറ്റിമീറ്റർ ആയ സമഭുജ ത്രികോണത്തിൻ്റെ പരിവൃത്ത ആരം എത്ര സെൻറ്റിമീറ്ററാണ്? നോക്കൂ, ചിത്രത്തിൽ എ ബി സി ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളാണ്, സമഭുജ ത്രികോണമാണ്, എല്ലാ വശങ്ങളും തുല്യമാണ്, അതുകൊണ്ട് തന്നെ എല്ലാ കോണുകളും തുല്യമാണ്. ഓരോ കോണും എത്രയാണ് നമുക്കറിയാം, എത്രയാണ്? ഓരോ കോണും 60 ഡിഗ്രി വീതമായിരിക്കും. ഇവിടെ എ ബി എന്ന വശത്തിൻ്റെ നീളം തന്നിട്ടുണ്ട് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ആംഗിൾ സി നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 60 ആയിരിക്കും, എല്ലാ ആംഗിളും 60 ആയിരിക്കും, അതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾ 60 ആണ്. ഒരു വശവും ഓപ്പോസിറ്റ് ആംഗിളും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പരിവൃത്ത ആരം അല്ലെങ്കിൽ സർക്കം റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആണെങ്കിൽ നമുക്ക് എഴുതാം, എ ബി ലെങ്ത് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു 2r sin 60 എന്ന് എഴുതാം, അല്ലേ? അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു 2r sin 60. എ ബിയുടെ ലെങ്ത് നമുക്കറിയാം 8 എന്ന് എഴുതി കൊടുത്താലോ, 8 ഈസ് ഈക്വൽ ടു സൈൻ 60യുടെ വിലയും നമുക്കറിയാം 3/2 ആണ്, അല്ലേ? 2r × √3/2. സോ എ ബിക്ക് പകരം 8 കൊടുത്തു, 2r × sin 60ക്ക് പകരം ഇവിടെ √3/2 കൊടുത്തു. ഈ 2 നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആവും, ബാക്കി എന്താണ്, 8 ഈസ് ഈക്വൽ ടു r √3, അല്ലെങ്കിൽ r = 8/√3. സോ ദ റേഡിയസ് ഇത്രയാണ്, 8/√3 എന്ന് എഴുതാം, 8/√3. ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ഫിഗർ ഷോസ് എ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് സർക്കം സർക്കിൾ. ഫസ്റ്റ് പാർട്ട് കമ്പ്യൂട്ട് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ, സെക്കൻഡ് പാർട്ട് ഓഫ് കമ്പ്യൂട്ട് ദി ലെങ്ത് ഓഫ് ദി അതർ ടു സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. ചിത്രത്തിലൊരു ത്രികോണവും അതിൻ്റെ പരിവൃത്തവും കാണിച്ചിരിക്കുന്നു. വൃത്തത്തിൻ്റെ വ്യാസം കണക്കാക്കുക, ത്രികോണത്തിൻ്റെ മറ്റു വശങ്ങളുടെ നീളം കണക്കാക്കുക. നമുക്ക് ചിത്രത്തിൽ ഒരു ട്രയാങ്കിൾ എ ബി സി എന്ന ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൽ എ ബി എന്ന വശത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ആ വശത്തെ തന്നെ രണ്ട് ആംഗിളാണ്, ഒന്ന് 50 ഡിഗ്രി, ആംഗിൾ എ ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി, ആംഗിൾ ബി 60 ഡിഗ്രി ആണ്. കൂടാതെ അതിൻ്റെ സർക്കം സർക്കിൾ തന്നിട്ടുണ്ട്, പരിവൃത്തം തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആദ്യം എന്ത് ചെയ്യണം, ഈ വൃത്തത്തിൻ്റെ ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ വ്യാസം കണ്ടുപിടിക്കുക, പിന്നീട് മറ്റ് രണ്ട് വശങ്ങളുടെ ലെങ്ത് എ സി ബി സി എന്നീ വശങ്ങളുടെ നീളവും കണ്ടുപിടിക്കുക. ഇവിടെ നോക്കൂ, ഈ ട്രയാങ്കിൾ എ ബി സിയുടെ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്, എ 50 ഡിഗ്രിയാണ്, ബി 60 ഡിഗ്രിയാണ്. അപ്പോൾ സി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ആംഗിൾ സിയുടെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും. ആകെ 150 ആണ്, 50ഉം 60ഉം കൂടെ കൂട്ടിയാൽ 110, ബാക്കി എത്ര ഉണ്ടാവും, ആംഗിൾ സിയുടെ അളവ് കിട്ടി, ആംഗിൾ സി എത്രയാണ്, 70 ഡിഗ്രി എന്ന് കിട്ടി. ഇപ്പോൾ നോക്കൂ, എ ബി എന്ന വശത്തിൻ്റെ നീളവും അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സിയിൽ എ ബി എന്ന വശത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ ആണ്, എ ബി എന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 70 ഡിഗ്രിയാണ്. ഇപ്പോൾ എ ബിയുടെ ലെങ്ത് എഴുതാൻ നമുക്ക് പഠിച്ചു. ഇതിൻ്റെ ആരം, ഈ സർക്കം സർക്കിളിൻ്റെ ആരം റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആണെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു 2r sin 70, അല്ലേ? എ ബി ഈസ് ഈക്വൽ ടു 2r sin 70. എ ബിയുടെ ലെങ്ത് 4 എന്നറിയാം. സോ 4 ഈസ് ഈക്വൽ ടു 2r sin 70. ആർ ഇപ്പോൾ എന്തായിരിക്കും, ആർ 4/sin 70 എന്ന് എഴുതാം. ഇവിടെ 2r × sin 70 ആണ്. ഇപ്പോൾ 2r മാത്രമേ ഈ വശത്ത് നിർത്തിയാലോ, 2r = 4/sin 70. സൈൻ 70യുടെ വില ടേബിൾ നോക്കി എഴുതിയാൽ 4/0.9397 ആണ്. 0.9397 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4.26 എന്ന് കിട്ടി. 2r = 4.26 എന്ന് കിട്ടി. 2r എന്ന് പറയുന്നത് എന്താണ്, റേഡിയസിനെ ആർ കൊണ്ട് സൂചിപ്പിച്ചാൽ 2r ഡയമീറ്റർ ആണ്, അല്ലേ? വ്യാസമാണ്. അപ്പോൾ 2r കിട്ടി. അപ്പോൾ ആദ്യ പാർട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു, ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ വ്യാസം 2r = 4.26 കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന മറ്റ് രണ്ട് സൈഡ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ചതാണ് ബി സി എന്ന സൈഡ് കാണാം. ബി സി ഈസ് ഈക്വൽ ടു എന്താണ്, ബി സിയുടെ ബി സി ഈസ് ഈക്വൽ ടു ബി സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ 50 ആണ്. സ്മോൾ ലെറ്റർ ആർ റേഡിയസ് ആണെങ്കിൽ ബി സി ഈസ് ഈക്വൽ ടു 2r sin 50 എന്ന് എഴുതാം.
ബി സി ഈസിക്വൽ ടു ടു ആർ സൈൻ ഫിഫ്റ്റി. അതിൽ ബി സി ആ ടു ആർ നമുക്കറിയാം, ഇപ്പോൾ ഫോർ പോയിൻറ്റ് ടു സിക്സ് ഇവിടെ കിട്ടി, സൈൻ ഫിഫ്റ്റിയുടെ വില ടേബിൾ നോക്കി എഴുതുക. അപ്പോൾ ബി സിയുടെ ലെങ്ത് കിട്ടി, ബി സി ഈസിക്വൽ ടു ടു ആറിന് പകരം ഫോർ പോയിൻറ്റ് ടു സിക്സ് ഇൻറ്റു സൈൻ ഫിഫ്റ്റിയുടെ വില സീറോ പോയിൻറ്റ് സെവൻ സിക്സ് സിക്സ് സീറോ, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലോ ത്രീ പോയിൻറ്റ് ടു സിക്സ് എന്ന് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് എ സി കാണാം, എ സി എന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ സിക്സ്റ്റി ആയതുകൊണ്ട് എ സി ഈസിക്വൽ ടു ടു ആർ സൈൻ സിക്സ്റ്റി എന്ന് എഴുതാം. ഇവിടെയും ടു ആറിന് പകരം ഇതാണ് ഈ വില കൊടുക്കുക, ഫോർ പോയിൻറ്റ് ടു സിക്സ് എന്ന് കൊടുക്കുക, സൈൻ സിക്സ്റ്റിയുടെ വില എഴുതുക. സൈൻ സിക്സ്റ്റിയുടെ വില നമുക്കറിയാം റൂട്ട് ത്രീ ബൈ ടു ആണ് അല്ലേ, റൂട്ട് ത്രീ ബൈ ടു ആണ്. ആ ഇവിടെ ടു കൊണ്ട് റൂട്ട് ത്രീയുടെ വില നമുക്കറിയാം വൺ പോയിൻറ്റ് സെവൻ ത്രീ അല്ലേ, നമുക്ക് ഫോർ പോയിൻറ്റ് ടു സിക്സ് ഇൻറ്റു റൂട്ട് ത്രീയുടെ വില വൺ പോയിൻറ്റ് സെവൻ ത്രീ ഡിവൈഡഡ് ബൈ ടു. ഫോർ പോയിൻറ്റ് ടു സിക്സിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്, ടു പോയിൻറ്റ് വൺ ത്രീ ഇൻറ്റു വൺ പോയിൻറ്റ് സെവൻ ത്രീ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ത്രീ പോയിൻറ്റ് സിക്സ് എയ്റ്റ് എന്ന് കിട്ടി. അപ്പോൾ മറ്റ് രണ്ട് വശങ്ങൾ നിങ്ങളും കണ്ടു. ഇത് സാധാരണ എക്സാമിൽ വരുന്ന ചോദ്യമാണ്, ഏതെങ്കിലും ഒരു വശവും ആംഗിൾ നിന്ന് അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് രണ്ട് ആംഗിൾ, നമ്മൾ ഉപയോഗിക്കുന്ന സൂത്രവാക്യങ്ങൾ ഓർക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക, എ സർക്കിൾ ഇസ് ടു ബി ഡ്രോൺ പാസിംഗ് ത്രൂ ദ എൻഡ്സ് ഓഫ് എ ലൈൻ ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് ലോങ് ആൻഡ് ദ ആംഗിൾ ഓൺ ദ സർക്കിൾ ഓൺ വൺ സൈഡ് ഓഫ് ദ ലൈൻ ഷുഡ് ബി എയ്റ്റി ഡിഗ്രി, വാട്ട് ഷുഡ് ബി ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ അറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കണം. വരയുടെ ഒരു വശത്തുള്ള വൃത്തഭാഗത്തിലെ കോൺ എൺപത് ഡിഗ്രി ആയിരിക്കുകയും വേണം. വൃത്തത്തിൻ്റെ ആരം എത്രയായി എടുക്കണം. നോക്കുക, തന്നിരിക്കുന്ന അളവിലുള്ളൊരു റഫ് ചിത്രമാണ് വരച്ചിരിക്കുന്നത്. എ ബി എന്ന വര, എ ബി എന്ന ലൈനിൻ്റെ ലെങ്ത് ഫൈവ് സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ രണ്ട് എൻ പോയിൻറ്റിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കണം. അതോടൊപ്പം തന്നെ എ ബിയുടെ ഒരു ഭാഗത്തെ ആംഗിൾ എയ്റ്റി ഡിഗ്രി ആകണം. ആ രീതിയിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, എ ബി എന്ന വരയിലൂടെ കടന്നു പോകുന്ന സർക്കിളാണ്, അതിൻ്റെ മുകൾ ഭാഗത്തെ കോൺ എയ്റ്റി ഡിഗ്രി ആകുന്നു. ആ രീതിയിലാണ് നമ്മൾ സർക്കിൾ വരച്ചിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്, ഈ സർക്കിളിൻ്റെ റേഡിയസ് വൃത്തത്തിൻ്റെ ആരം അല്ലെങ്കിൽ സർക്കം റേഡിയസ് കണ്ടുപിടിക്കാനാണ്. ഇതിൻ്റെ ആരം എങ്ങനെ കാണാം, ആരം സ്മോൾ ലെറ്റർ ആർ ആണെന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് എഴുതാം, എ ബി ഈസ് ഈക്വൽ ടു ടു ആർ സൈൻ എയ്റ്റി. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ മാത്രം നോക്കിയാൽ മതി, എ ബി ഈസ് ഈക്വൽ ടു ടു ആർ സൈൻ എയ്റ്റി അല്ലേ. എ ബിയുടെ വില നമുക്കറിയാം ഫൈവ് ആണ്, ഇപ്പോൾ ഫൈവ് ഈസ് ഈക്വൽ ടു ടു ആർ സൈൻ എയ്റ്റി അല്ലേ. ഇനിയിപ്പോൾ ആറ് കാണാൻ എളുപ്പമാണല്ലേ, ആ സൈൻ എയ്റ്റിയുടെ വില അറിയാം. ആ ആറ് ഈസ് ഈക്വൽ എന്നാണ് ഫൈവ് ബൈ, ആ ആറ് മാത്രം റൈറ്റ് സൈഡിൽ നിന്ന് കഴിഞ്ഞാലോ ആറ് ഈസ് ഈക്വൽ ടു ഫൈവ് ബൈ ടു ഇൻറ്റു സൈൻ എയ്റ്റി. ഫൈവ് ബൈ ടു ഇൻറ്റു സൈൻ എയ്റ്റിയുടെ വില സീറോ പോയിൻറ്റ് നയൻ എയ്റ്റ് ഫോർ എയ്റ്റ് ആണ്. ആ അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലോ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആദ്യം ഫൈവ് ബൈ വൺ പോയിൻറ്റ് നയൻ സെവൻ കിട്ടും, വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലോ ടു പോയിൻറ്റ് ഫൈവ് ഫോർ എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് അപ്രോക്സിമേറ്റ്ലി ടു പോയിൻറ്റ് ഫൈവ് ഫോർ ആയിരിക്കും. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം, ദ പിക്ചർ ബിലോ ഷോസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഒരു വൃത്തത്തിൻ്റെ ഭാഗമാണ് ചുവടെ നൽകിയിരിക്കുന്നത്, വൃത്തത്തിൻ്റെ ആരം എത്ര സെൻറ്റിമീറ്റർ ആണ്, അഞ്ചാമത്തെ ചോദ്യമാണ്. നോക്കുക, ചോദ്യത്തിലെ പോലെ ഒരു ചിത്രമാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഈ മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ഒരു പാർട്ട് ഓഫ് എ സർക്കിളാണ് എന്ന് പറഞ്ഞാൽ, പാർട്ട് ഓഫ് സർക്കിളാണ് നമ്മളെന്ന് ആർക്ക് എന്ന് പറയുന്നത്. എ സി ബി ഒരു ആർക്കാണ്, ഒരു ചാപമാണ്. എ സി ബി ഒരു വൃത്തത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അല്ലേ. അതിൽ എൻ പോയിൻറ്റ്സുകളെ തന്നെ ജോയിൻ ചെയ്യുന്ന ലൈനാണ് എ ബി. എ ബിയുടെ ലെങ്ത് എയ്റ്റ് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. എ ബി സി എന്ന പോയിൻ്റിലുണ്ടാകുന്ന, ആർക്കിലെ സി എന്ന പോയിൻ്റിലുണ്ടാക്കുന്ന ആംഗിളാണ് വൺ ഫോർട്ടി ഡിഗ്രിയാണ്. ഇതൊരു വൃത്തത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു, ഏതോ ഒരു വൃത്തത്തിൻ്റെ ഭാഗമായിരുന്നു. ആ വൃത്തം നമുക്കൊന്ന് പൂർത്തിയാക്കി നോക്കാം. വൃത്തം പൂർത്തിയാക്കി കഴിഞ്ഞാലോ ഇതുപോലെ കിട്ടുക. ഇപ്പോൾ എന്താണ്, എ ബി വൃത്തത്തിലൊരു ഞാണായി മാറി. എ ബി ഈസ് എ കോഡ് ഓഫ് ദി സർക്കിൾ അല്ലേ. അതിൻ്റെ ലെങ്ത് എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ്. ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. റേഡിയസ് സ്മോൾ ലെറ്റർ ആർ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആ എ ബി ആ ഈ സൈഡിലുണ്ടാക്കുന്ന കോൺ വൺ ഫോർട്ടി ആണ്. ഇപ്പോൾ നമ്മൾ ഒരു തൊണ്ണൂറിൽ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ അപ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ എങ്ങനെയാണ് എ ബിയുടെ ലെങ്ത് കാണുക എന്ന് പറഞ്ഞിരുന്നു. എ ബിയുടെ ലെങ്ത് കാണാൻ ആ റേഡിയസിൻ്റെ രണ്ട് മടങ്ങിനെ ആ ഈ ആംഗിൾ വൺ എയ്റ്റിയിൽ നിന്ന് മൈനസ് ചെയ്യുക, നൂറ്റൻപതിൽ നിന്ന് നൂറ്റി നാൽപ്പത് കുറച്ചാൽ കിട്ടുന്ന എത്രയാണോ നാൽപ്പത്, അതിൻ്റെ സൈൻ വിലയെ ആരത്തിൻ്റെ ഇരട്ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ലെങ്ത് ഓഫ് എ ബി അല്ലേ, ലെങ്ത് ഓഫ് എ ബി എത്രയായിരിക്കും, എ ബി ഈസ് ഈക്വൽ ടു ടു ആർ സൈൻ
180 മൈനസ് 140 ആണ്. 180 യിൽ നിന്ന് 140 കുറച്ചാൽ 40. അപ്പോൾ 2R ഇൻടു സൈൻ 40 എന്ന് കിട്ടും. അതിൽ എബിയുടെ ലെങ്ത് 8 സെന്റിമീറ്റർ ആണ്. സോ 8 ഈസ് ഈക്വൽ ടു 2R ഇൻടു സൈൻ 40. 8 ഈസ് ഈക്വൽ ടു 2R ഇൻടു സൈൻ 40. ഇനി നമുക്ക് R കാണാൻ എളുപ്പമാണ്. R ഈസ് ഈക്വൽ ടു 8 ബൈ 2 ഇൻടു സൈൻ 40 യുടെ വില 0.6428 എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ബൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോളോ 8 ബൈ 2 4 ആണ്. 4 ബൈ 0.6428. ഇനി 4 0.6428 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 6.2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6.2 സെൻറ്റിമീറ്റർ ആയിരിക്കും. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, എ റെഗുലർ പെൻഡഗൺ ഈസ് ഡ്രോൺ വിത്ത് ഓൾ ഇറ്റ്സ് വേർട്ടീസസ് ഓൺ എ സർക്കിൾ ഓഫ് റേഡിയസ് 15 സെൻറ്റിമീറ്റേഴ്സ്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദിസ് പെൻഡഗൺ. ഒരു സമ പഞ്ചഭുജത്തിന്റെ മൂലകളെല്ലാം 15 സെന്റിമീറ്റർ ആരമായ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ആ സമ പഞ്ചഭുജത്തിന്റെ വശങ്ങളുടെ നീളം കണക്കാക്കുക. നോക്കുക, ഫിഗറിൽ ഒരു സമ പഞ്ചഭുജമാണ്, റെഗുലർ പെൻഡഗൺ ആണ്, എ ബി സി ഡി ഇ എന്ന് കൊടുത്തിരിക്കുന്നത്. അതിലൂടെ അതിൻ്റെ എല്ലാ ശീർഷങ്ങളോട് കടന്നു പോകുന്ന ഒരു വൃത്തവും വരച്ചിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ റേഡിയസ് ആണ് നമുക്ക് കാണേണ്ടത്. റെഗുലർ പെൻഡഗണെ കുറിച്ച് നമുക്കറിയാം. റെഗുലർ പെൻഡഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ വശങ്ങളും തുല്യമായിരിക്കും അല്ലേ. എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. ഇവിടെ സൈഡ് 15 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡ് 15 സെന്റിമീറ്റർ ആണ്. ഇതിൻ്റെ എല്ലാ ആംഗിളും ഈക്വലായിരിക്കും. ഓരോ ആംഗിൾ എത്രയായിരിക്കും? എട്ടാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഓരോ ആംഗിളും 108 ഡിഗ്രി ആയിരിക്കും. 108 ഡിഗ്രി ആയിരിക്കും. 108 ഡിഗ്രി വീതമായിരിക്കും എല്ലാ ആംഗിളും. ഇതും 108 ആയിരിക്കും. എല്ലാ ആംഗിളും 108 വീതമായിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, എ ബിയുടെ ലെങ്ത് നമുക്കറിയാം, എല്ലാ സൈഡും 15 ആയതുകൊണ്ട് എ ബി 15 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആംഗിൾ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരം കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ഡയഗണൽ വരയ്ക്കുകയാണ്. ഡി യിൽ നിന്ന് രണ്ട് ഡയഗണൽ വരച്ചു. ഡി എയും ഡി ബിയും അല്ല, രണ്ട് ഡയഗണൽ വരച്ചു. ഇപ്പോൾ നോക്കൂ, എ ഡി ഇ എന്ന ട്രയാംഗിൾ നോക്കൂ. ഇവിടെ ഈ രണ്ട് സൈഡുകൾ ഇ ഡി എ ഇ എന്നീ സൈഡുകൾ ഈക്വലാണ്. കാരണം എന്താ, റെഗുലർ പെൻഡഗൺ ആണ്, സമ പഞ്ചഭുജമാണ്. സമപഞ്ചഭുജം എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമാണ്. ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. അതുകൊണ്ട് ഈ എ ഡി ഇ എന്ന ട്രയാംഗിൾ ഒരു സമപാർശ്വ ത്രികോണമാണ് അല്ലേ. സമപാർശ്വ ത്രികോണമാണ്, ഐസോസെലസ് ട്രയാംഗിൾ ആണ്. ഐസോസെലസ് ട്രയാംഗിളിന്റെ രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട് ഈ രണ്ട് ആംഗിളും ഈക്വലായിരിക്കും. ആകെ 180 ആണ്. അതിൽ 108 കുറയ്ക്കുക. 108 കുറച്ചാലോ, 180 108 പോയി കഴിഞ്ഞാൽ 72. ഇത് രണ്ടും തുല്യമായതുകൊണ്ട് അതിൻ്റെ പകുതി വീതമായിരിക്കും. അപ്പോൾ 72 പകുതി, ഇവിടെ 36, ഇവിടെ 36. അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെയും. ഇവിടെ 108 ആണ്, ഈ രണ്ട് ആംഗിൾ ഈക്വലായിരിക്കും. അതുകൊണ്ട് ഇത് 36, ഇത് 36. ഇപ്പോൾ ആംഗിൾ കിട്ടി. ഇവിടെ നോക്കൂ, ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ 108 കിട്ടണം. കാരണം റെഗുലർ പെൻഡഗണിൻ്റെ ഓരോ ആംഗിളും 108 ആണ്. അപ്പോൾ ഇതിവിടെ 36 36, 72, 108 നിന്ന് ബാക്കി എത്രയുണ്ട്? 36 ഉള്ളൂ. അതുകൊണ്ട് ഇതും എത്രയായിരിക്കും? 36. അപ്പോൾ നോക്കൂ, എ ബിയുടെ ലെങ്ത് 15 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 36 ഡിഗ്രിയുമാണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? എ ബി ഈസ് ഈക്വൽ ടു 2R sin 36 എഴുതി കൂടെ? എ ബി ഈസ് ഈക്വൽ ടു 2R sin 36. എ ബിയുടെ വില നമുക്ക് 15 എന്ന് കൊടുക്കാം. 15 ഈസ് ഈക്വൽ ടു 2R sin 36. ഇപ്പോൾ ആറ് കാണാൻ എളുപ്പമാണല്ലോ. ആർ ഈസ് ഈക്വൽ ടു 15 ബൈ 2 sin 36 വില കൊടുക്കുക. 2R sin 36 വില എത്രയാണ്? 0.5828 ആണ്. ഇനിയിപ്പോൾ ആറ് കാണാം. ആറ് കാണാൻ എന്താണ്? ആർ ഈസ് ഈക്വൽ ടു 15 ÷ 2 × 0.5878 കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1.1756 കിട്ടുക. എന്നിട്ട് 15 ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താലോ 12.76, 12.76 എന്ന് കിട്ടും. നമ്മളോട് അതിൻ്റെ റേഡിയസ് കാണാനാണ് പറഞ്ഞത്. അത് 12.76 സെൻറ്റിമീറ്റർ ആയിരിക്കും.